എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമ്മളിന്ന് സ്ഥിതപ്രജ്ഞ ലക്ഷണം ആണ് ചർച്ച ചെയ്യുന്നത്. സ്ഥിതപ്രജ്ഞ യസ്യ സ്ഥിത ഭവേത് ഭവേത് പ്രജ്ഞ യസ്യ ആനന്ദോ നിരന്തര പ്രപഞ്ചോ വിസ്മൃതപ്രായ സ്ഥിതപ്രജ്ഞ സൗച്യത്തെ യസ്യ സ്ഥിത ഭവേത് പ്രജ്ഞ പ്രജ്ഞ സ്ഥിത ഉറപ്പ് ഉറപ്പുള്ളതായിത്തീർന്നു. സ്ഥിതപ്രജ്ഞത എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയപ്പെടാനൊന്നുമില്ല. ഈ പറഞ്ഞത് സാധിക്കുമോ? പ്രജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി. ബുദ്ധി സ്ഥിതയായി ഒന്നിൽ ഉറച്ചു നിൽക്കുന്നു. സാധാരണ നമ്മുടെയൊക്കെ ബുദ്ധി ഒന്നിൽ ഉറയ്ക്കുന്നില്ല. ഒന്ന് ചിന്തിച്ചു, ഉടൻ തന്നെ വേറൊന്ന് ചിന്തിച്ചു, അങ്ങനെ ഒരു ചിന്തകളും വികാരങ്ങളും, അതായത് കാമം ക്രോധം ലോഭം, ഒരു നിയന്ത്രണവുമില്ലാതെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മനസ്സിൻ്റെ വിഷമ സ്ഥിതി. നേരെ മറിച്ച് സ്ഥിത പ്രജ്ഞ ബുദ്ധി ഒന്നിലുറച്ചു. അല്ല, അതെങ്ങനെ സാർ ഒന്നിലുറയ്ക്കുന്നത്? ഒന്നിലുറയ്ക്കാൻ ഒക്കുമോ? ശരി, നിങ്ങളിവിടെ ജീവിക്കുകയാണ്, സത്യം ഉറപ്പുണ്ടോ? സത്യം, ശാസ്ത്രീയമായ സത്യം ഇവിടെ ഒന്നേ ഉള്ളൂ. അനേകം ആഭരണങ്ങൾ നിരന്നിരിക്കുന്നു, ആയിരം ആയിരം ആഭരണങ്ങൾ. ഒറ്റ നോട്ടത്തിൽ പലതുണ്ട്. ഇവിടെ എങ്ങനെയാ സാർ ഒന്നിൽ ഉറയ്ക്കുന്നത്? അല്ല, ഒറ്റ നോട്ടത്തിൽ വളയുണ്ട്, മാലയുണ്ട്, മുതിരുണ്ട്, നിരവധി നിരവധി. പക്ഷേ നിങ്ങൾ ഈ ആഭരണങ്ങളുടെ എല്ലാം സത്യം വസ്തു എന്താണെന്ന് ചിന്തിച്ചറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നിലുറയ്ക്കാം. ആയിരം അല്ല, പതിനായിരമല്ല, കണക്കില്ലാത്ത ആഭരണങ്ങൾ മുമ്പിലിരിക്കട്ടെ. സത്യം ഉറപ്പുണ്ടെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ എല്ലാറ്റിലും ഉള്ള വസ്തുവേത് ഒന്ന്, സ്വർണം. സ്വർണമില്ലയോ? ഈ ആയിരം ആയിട്ട് കാണുന്നതൊന്നും ഇല്ല. സ്വർണമുണ്ടോ? അതെല്ലാം ഉണ്ട്. അതുകൊണ്ട് സ്വർണം, എല്ലാം സ്വർണം. ഇതെന്ത് എളുപ്പം! വസ്തു എന്താണെന്ന് മനസ്സിലാക്കൂ. വസ്തുബോധോ വിചാരേണ ന കിഞ്ചിത് കർമ്മ കോടിഭിഹ്. കോടിക്കണക്കിന് കർമ്മം ചെയ്താലും വസ്തുബോധം ഉണ്ടാവില്ല. നേരം നൂറ് കണക്കിന് ക്ഷേത്രങ്ങളിൽ പോയി, അവിടെയും നമ്മുടെ ബുദ്ധിയെ പലതാക്കി ഭിന്നിപ്പിക്കുകയാണ്. കോവിലുണ്ട്, ദേവന്മാരുണ്ട് ആഭരണങ്ങളെപ്പോലെ, പക്ഷേ അവയിലൊക്കെയുള്ള വസ്തുനിശ്ചയമുണ്ടോ?
ശിവന്റെ കോവിലിൽ പോയി, ദേവിയുടെ കോവിലിൽ പോയി, കൃഷ്ണന്റെ കോവിലിൽ പോയി. ശിവൻ ആരാണ്, ദേവി ആര്, അതൊന്ന് ചിന്തിക്കൂ. ആരാണിവരൊക്കെ? ബ്രഹ്മം, ബോധം. ബോധമില്ലേ ശിവനില്ല, ബോധമില്ലാത്ത ശിവൻ എന്താ? ബോധമില്ലേ ദേവിയില്ല, കൃഷ്ണനില്ല. അപ്പോൾ എല്ലാവരിലും ഉള്ള വസ്തുവെന്ത്? ബോധം, ബ്രഹ്മം. ഇത് ചിന്തിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആയിരം കോവിലിൽ പോയിക്കൊള്ളുക, എന്താ ദോഷം? ബ്രഹ്മം. ശിവനെ കണ്ടു, ശിവരൂപിയായ ബ്രഹ്മം, വളയുടെ രൂപത്തിലിരിക്കുന്ന സ്വർണം. എന്താ? മാലയുടെ രൂപത്തിലിരിക്കുന്ന സ്വർണം, ആ രൂപത്തിലൊക്കെ ഇരിക്കുന്നത് സ്വർണം. ഒരേ വസ്തു, പലതില്ല. അപ്പോൾ ശിവൻ, ഇങ്ങനെ സംഭവിച്ചാലെന്താ? ഇങ്ങനെ സംഭവിച്ചാലെന്താ? നമ്മുടെ മനസ്സ് ഉറച്ചതാവും, സ്ഥിത. അല്ലെങ്കിലോ എന്ത് കഷ്ടമാണ്, ഗണപതി കോവിലിൽ പോയി. ഒരേ ഗണപതിയത്തിൽ തന്നെ ഉറയ്ക്കുന്നില്ല. പഴവങ്ങാടി ഗണപതി നല്ല ശക്തിയുള്ള ഗണപതിയാണ്, പക്ഷെ ഇപ്പോഴത്തെ തമ്പാനൂരിൽ അത്ര ശക്തിയില്ല. കാരണം പഴവങ്ങാടി ഗണപതി പ്രതിഷ്ഠിച്ചത് പട്ടാളക്കാരാണ്, ഇത് വേറെ ആരോപണം. നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ എവിടെയാണ് നമുക്ക് സത്യം തെളിയാൻ പോകുന്നത്? എല്ലാം ബ്രഹ്മം. പഴവങ്ങാടിയിലിരിക്കുന്നതും അപ്പുറത്തിരിക്കുന്നതും ഒക്കെ ബ്രഹ്മം, എല്ലാം ബ്രഹ്മം. എന്താ കസേര? ബ്രഹ്മം. എന്തുകൊണ്ട്? ബോധം. ബോധമില്ലേ കസേരയില്ല. അല്ല, ഇതാണെങ്കിൽ ഈ വസ്തു ബോധം ഉറപ്പുവന്ന പ്രജ്ഞയാണ് സ്ഥിത ബുദ്ധി, സ്ഥിതപ്രജ്ഞൻ. അദ്ദേഹത്തിന് ഈ വൈഷമ്യമില്ല. അവിടെ ഇരിക്കുന്ന ആൾ മെച്ചമാണ്, ഇവിടെ ഇരിക്കുന്ന ആളിന് അത്രയും കഴിവില്ല തോന്നുന്നില്ല. കാരണം എല്ലാം ഒരാളെ, ഒരാൾ പല രൂപത്തിലിരിക്കുകയാണ്. അപ്പോൾ യസ്യ സ്ഥിതാഭവേത് പ്രജ്ഞ, ആരുടെ പ്രജ്ഞയാണോ ഇത്, ഇതൊക്കെ വെറുതെ കേട്ടാൽ മതി. ഇത് നടപ്പാക്കാൻ നമുക്കെന്താ പ്രയാസം? ഞാൻ നോക്കിയിട്ട് ഒറ്റ പ്രയാസമില്ല. ഈ വസ്തുബോധം മനസ്സിലാക്കിയിട്ട് എന്താണോ വസ്തു അത് ഓർമ്മിക്കുക, നാമരൂപങ്ങളെ ആശ്രയിച്ച് വ്യവഹരിക്കുക, മാല കഴുത്തിലിടുക, വള കയ്യിലിടുക, പക്ഷേ രണ്ടും സ്വർണമാണ് എന്നോർമ്മിക്കുക. ഇതിനെന്താ കുഴപ്പം? അങ്ങനെ ആയാൽ നമ്മുടെ മനസ്സിങ്ങനെ ചിന്ന ഭിന്നമാവില്ല. മറ്റത് മനസ്സ് നിമിഷം തോറും ചിന്ന ഭിന്നമായിത്തീരുകയാണ്. ഓരോ രൂപം അത് പ്രത്യേകം പ്രത്യേകം വസ്തുവാണ് എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിനൊരു സ്വസ്ഥതയുമില്ല, ഒരു സ്വസ്ഥതയും. പിന്നെ ശത്രുവും മിത്രം അങ്ങനെയൊക്കെ കൂടെ വരുമ്പോൾ മനസ്സാകെ ഇളകി മറിഞ്ഞു പോകും, വിഷമസ്ഥിതിയിലെത്തും. അപ്പോൾ യസ്യ സ്ഥിത ഭവേത് പ്രജ്ഞ, ആരുടെ പ്രജ്ഞയാണോ സ്ഥിത, ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. കൃഷ്ണൻ തന്നെ പറയുന്നേ ഗീതയിൽ, വ്യവസായാത്മിക ബുദ്ധിരേഖ, തീരുമാനം വന്ന ബുദ്ധി ഒന്ന്. പിന്നെന്താ ആ ഒന്നിൽ ഉറപ്പിക്കൂ? ബഹുശാഖ ഹ്യനന്താശ്ച ബുദ്ധയ അവ്യവസായിനാം. തീരുമാനം വരാത്ത ബുദ്ധികളോ ശാഖോപശാഖമായി വളർന്ന്
ഒരു വിരോധവുമില്ല. ഇന്ന് വിദ്യാഭ്യാസം പോലും, ഇപ്പം മെഡിക്കൽ വിദ്യാഭ്യാസം എല്ലാം ശാഖോപശാഖോ, ഒരു വിരോധവുമില്ല. പക്ഷെ അവിടെയൊക്കെ ഈ വസ്തു നമുക്ക് ഓർമ്മ വേണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ കലഹം, സർവകലഹങ്ങളും കുഴപ്പങ്ങളും ഈ സ്ഥിതപ്രജ്ഞത ഇല്ലാത്തതുകൊണ്ടാണ്. സ്ഥിതപ്രജ്ഞത ആർക്ക് നേടിക്കൂടാ? ഈ വസ്തുവിനെ ഓർമ്മിക്കുക, അതിനെ വ്യവഹരിക്കേണ്ട, ഈ വസ്തുവിനെ ഓർമ്മിക്കുക മനസ്സുകൊണ്ട്. എന്നിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ വ്യവഹാരം നടത്തുക. യസ്യ സ്ഥിതാഭവേ പ്രജ്ഞ, ഇങ്ങനെ വരുമ്പോൾ എന്തിനാണിത് പറയുന്നത്? യസ്യാനന്തോ നിരന്തര, ഈ പ്രജ്ഞയ്ക്ക് ഈ സ്ഥിതത്വം വന്നു കഴിഞ്ഞാൽ ആനന്ദോ നിരന്തര, ആനന്ദം ഇളതടവില്ലാതെ ഉണ്ടാവും, ദുഃഖം കയറി വരികയില്ല. എന്തുകൊണ്ട്? രാഗദ്വേഷങ്ങളില്ല. നമ്മുടെ ആനന്ദത്തെ കുഴപ്പത്തിലാക്കുന്നത് മുഴുവൻ അതിനോട് കൂടുതൽ സ്നേഹം, ഇതിനോട് വിദ്വേഷം, ഇതില്ല. ഇതെല്ലാം ഒരേ വസ്തു. അതിലെങ്ങനെ ചിലതിനെ സ്നേഹിക്കുക? അതൊന്നുമില്ല. ഒരു നാടകത്തിൽ നിന്ന പോലെ വ്യവഹാരം നടക്കും. രാഗദ്വേഷ വിയുക്തയിസ്തു, കൃഷ്ണൻ തന്നെ പറയുന്നില്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, രാഗദ്വേഷ വിയുക്തയിസ്തു വിഷയാനേന്ദ്രിയൈസ്തരൻ ആത്മവശ്യൽ വിധേയാത്മാ പ്രസാദമധികച്ഛതി. രാഗദ്വേഷങ്ങളില്ലാതെ ലോകരംഗത്ത് വിഷയങ്ങളെ കൈകാര്യം ചെയ്യൂ, നിങ്ങളുടെ ഉള്ളിൽ പ്രസാദം, ആനന്ദം, സമാധി എന്ന് പറയുന്നതിൻ്റെ ആരംഭം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. പുറത്തുനിന്ന് കിട്ടുന്ന ആനന്ദമല്ല, പ്രജ്ഞ സ്ഥിതയായതിൻ്റെ ആനന്ദമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പ്രസാദേ സർവദുഃഖാനാം ഹാനി, പിന്നെ ദുഃഖം ബാധിക്കുകയില്ല, ദുഃഖത്തിന് പ്രസക്തിയില്ല. രണ്ട് കണ്ടാലേ ദുഃഖമുള്ളൂ. ഒന്നിനെ തന്നെ കാണുന്ന ബുദ്ധിക്ക് ഇത് വലിയ അദ്വൈതമാണെന്ന് വെച്ച് തള്ളിക്കളയരുത്. ഈ അദ്വൈതത്തിൽ കവിഞ്ഞൊരു സത്യം ഇനി ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനും ചന്ദ്രനിൽ പോയാലും സൂര്യനിൽ പോയാലും കണ്ടെത്താൻ പോകുന്നില്ല. അപ്പോൾ ഈ പ്രജ്ഞ സ്ഥിതയാകുന്നത് കൊണ്ട് വന്നു ചേരുന്നത് ആനന്ദോ നിരന്തര, നിരന്തരമായ ആനന്ദം. പ്രപഞ്ചോ വിസ്മൃതപ്രായ, പ്രപഞ്ചത്തെ മിക്കവാറും മറന്നിരിക്കുന്നു. എന്താ കാര്യം? പല നാമരൂപങ്ങളുണ്ടെങ്കിലും വസ്തു ഒന്നേ ഉള്ളൂ. പല നാമരൂപങ്ങൾ ഉണ്ടെന്ന് കരുതിയാൽ പ്രപഞ്ചം ഉള്ള നാമരൂപങ്ങളിലെല്ലാം ഒരു വസ്തുവിനെ കാണാൻ കഴിയുമോ? പ്രപഞ്ചമില്ല. എന്താ കാരണം? സൂര്യൻ ഒരു ബ്രഹ്മം, ചന്ദ്രനോ ബ്രഹ്മം, വ്യവഹരിക്കുന്നു. പക്ഷേ ഇത് സൂര്യനും ചന്ദ്രനും വേറെ വേറെ എന്ന് കണ്ടാലേ പ്രപഞ്ചമുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പ്രപഞ്ചം, അല്ലെങ്കിൽ ഒരു വസ്തുവേ ഉള്ളൂ, ബ്രഹ്മം. എന്ത് രസകരമായ ഒരു ഏർപ്പാട് വസ്തുത്തി. അല്ലെ, ഞാനത് നല്ലവണ്ണം ആലോചിച്ച് ഇത് ചിന്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ രസകരം, കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കും. മറ്റാര് നടത്തുന്നതിനേക്കാളും നമ്മുടെ കാര്യങ്ങൾ ഗംഭീരമായി നടക്കും. പക്ഷേ ആനന്ദോ നിരന്തര, വിട്ടുപോകാത്ത ആനന്ദം. നിങ്ങൾ യുദ്ധത്തിൽ പോലും ആനന്ദോ നിരന്തര, അതാണ് കൃഷ്ണൻ പറയുന്നത്. യുദ്ധം ചെയ്യൂ അർജുന, ഒരു കുഴപ്പമില്ല, ആനന്ദിച്ചുകൊണ്ട് യുദ്ധം ചെയ്യൂ, ആനന്ദോ നിരന്തര. അതിനെന്താ മാർഗം? സർവേഷു കാലേഷു മാം അനുസ്മര, ആരുടെ നേർക്ക് അമ്പെയ്യുമ്പോഴും എന്നെ ഓർമ്മിച്ചോളൂ. ഒന്നിനെ
സർവേഷു കാലേഷു മാം അനുസ്മര. ആരെ വധിച്ചാലും ശരി, ആരുടെ നേർ കമ്പയ്താലും ശരി, അർജുന എന്നെ ഓർമ്മിച്ചുകൊണ്ട് യുദ്ധച്ച മാം അനുസ്മര യുദ്ധച്ച. കൃഷ്ണൻ ഇത് എല്ലായിടത്തും പറയുന്നേ, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം രജ. അർജുന മറ്റൊക്കെ വിട്ടിട്ട് അതൊക്കെ പുറത്ത്, ഉള്ളിൽ വേണ്ട, ഉള്ളിൽ പിന്നെന്താ, ഏകം മാം ഏകം ബ്രഹ്മം സർവത്ര ബ്രഹ്മം. ഇത് ശാസ്ത്രം. ബ്രഹ്മം എന്ന് വെച്ചാൽ ബോധം. ബോധമല്ലാതെ ഇവിടെ മറ്റൊരു വസ്തുവും അണുപോലുമില്ല. നേഹ നാനാസ്തി കിഞ്ചന മനസ്സൈവേദമാപ്തവ്യം. നേഹ നാനാസ്തി കിഞ്ചന, ലേശം പോലും വേർന്നില്ല. ഈശാവാസ്യവിധം സർവം യത് കിഞ്ച ജഗത്യം ജഗത്. ഈ ജഗത്തിൽ ജഗത്തായി കാണുന്ന എന്തെന്തൊക്കെയുണ്ടോ അത് സകലത്തും ഈശാവാസ്യം. ഉള്ളിൽ പുറത്ത് നമ്മൾ വ്യവഹരിക്കുന്നു. യസ്യാനന്ദോ നിരന്തര പ്രപഞ്ചോ വിസ്മൃതപ്രായ. ഇങ്ങനെയുള്ള ആളിനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. നമുക്കെന്താ ഈ സ്ഥിതപ്രജ്ഞനൊക്കെ നമുക്ക് പറ്റുമോ സാർ? അതൊക്കെ വലിയ പരമഹംസന്മാർ. കാര്യം ഇത്രയേ ഉള്ളൂ, ഇത് നടപ്പാക്കാമോ? നമ്മളൊക്കെ സ്ഥിതപ്രജ്ഞന്മാർ. എനിക്ക് വലിയ സംശയമൊന്നുമില്ല, ഞാനിപ്പോൾ സ്ഥിതപ്രജ്ഞനാണ്. അല്ല, ആരെയും കുഴപ്പത്തിലാക്കാനല്ല പറയുന്നത്. ഇത് വളരെ എളുപ്പം. എന്ത് കണ്ടാലും എത്രയെത്ര മനോവ്യാധി ബ്രഹ്മണസ്തത്ര ദർശനം. മനസ്സ് വിളച്ചെന്ന് പറ്റിയാലും ഇത് ബ്രഹ്മമാണെന്ന് ആദ്യം ഓർമ്മിക്കുക. പിന്നെ ഇപ്പോൾ ഇത് ഈ മൈക്ക് ബ്രഹ്മമാണെന്ന് ഓർമ്മിക്കുക, മൈക്കിൽ കൂടെ പ്രസംഗിക്കുക, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. മൈക്കിന് ഇടയ്ക്ക് വെച്ചല്പം തകരാറ് പറ്റിയാലും സാരമില്ല, ഇതൊക്കെ ഇങ്ങനെ വരും. നേരെ മറിച്ച് ഈ ബോധം ഇല്ല, മൈക്ക് വേറെ വേണം എന്ന് ഓർമ്മിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം മൈക്കിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ ഉടൻ ദേഷ്യം വരും. ചേട്ടാ ഇതാരാ ഈ മൈക്ക് ഇപ്പം ഇവിടെ കൊണ്ടുവച്ചത്? ആരുമാകട്ടെ, ഇതൊക്കെ എല്ലായിടത്തും പതിവ്. ഈ ലോകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രഹ്മമാണെന്ന് വിചാരിച്ചാലും ഇല്ലെങ്കിലും വന്നുകൊണ്ടിരിക്കും ആർക്കും. അപ്പോൾ ബ്രഹ്മമാണെന്ന് വിചാരിച്ചാൽ എസ് സി ആനന്ദവും നിരന്തരം നേരം പോക്ക് ചിരി ആനന്ദം. എന്ത് കുഴപ്പം വന്നാലും ശരി, അത്രയേ ഉള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞത് അർജുനൻ രണ്ടാം അധ്യായത്തിൻ്റെ അവസാനമായപ്പോൾ ഭഗവാനോട് ചോദിക്കുകയാണ്, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ. ഭഗവാനെ, സാംഖ്യബുദ്ധി യോഗബുദ്ധി, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത നാല് കാര്യങ്ങൾ, മനസ്സിൻ്റെ സമം വിഷമസ്ഥിതി സമസ്ഥിതി. വിഷമസ്ഥിതിയിലുള്ള മനസ്സിനെ സമസ്ഥിതിയിലെത്തിക്കാൻ സാംഖ്യബുദ്ധി യോഗബുദ്ധി. യോഗബുദ്ധി പൂർണ്ണമാകുന്നതോടുകൂടി മനസ്സ് പൂർണ്ണ സമനിലയിലെത്തി. സമനിലയിലെത്തിയ ആളാണ് സ്ഥിതപ്രജ്ഞൻ, സ്ഥിതപ്രജ്ഞ. അപ്പോൾ അർജുനൻ ചോദിച്ചു, ശരി കൃഷ്ണ അതൊക്കെ ശരി, എന്നാൽ ഈ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്താണ്? സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ. ഭാഷ എന്ന് വെച്ചാൽ ലക്ഷണം. സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്താണ്? സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീക്കും പ്രഭാഷേത. ഇതൊക്കെ ഒരുപാട് പേർക്ക് ഈ സത്യം ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്തവർക്ക് സംശയമുള്ള കാര്യങ്ങളാണ്. സ്ഥിതപ്രജ്ഞൻ എപ്പോഴും സമാധി കണ്ണുമടച്ചിരിക്കുമോ? അതോ അദ്ദേഹം കൃഷ്ണ അതിനെഴിച്ച് നടക്കുമോ? കൃഷ്ണ പിന്നെ സ്ഥിതപ്രജ്ഞ ഒരിടത്ത് കിടക്കുമോ? എപ്പോഴും ചിലപ്പോൾ കിടക്കുന്ന സ്ഥിതപ്രജ്ഞന്മാരുണ്ടാവാം. ബാഹ്യ ശരീരം എന്ത് കർമ്മം ചെയ്യുന്നു എന്നുള്ളതല്ല ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം.
സ്ഥിതസ്ഥ കിം ആസീത അദ്ദേഹം ഇരിക്കുമോ പ്രജയത എഴുച്ച് നടക്കുമോ എന്താ കൃഷ്ണ അതൊന്ന് പറയൂ. ഇതാണ് നമ്മുടെ സംശയം, സ്ഥിതപ്രജ്ഞൻ നടക്കുമോ ഇരിക്കുമോ യുദ്ധം ചെയ്യുമോ എന്നല്ല. പ്രജ്ഞ വസ്തുബോധം, ഈ വസ്തുബോധം കിട്ടിയയാൾ വാസിഷ്ഠം പറയുന്നുണ്ട് സമാധി സ്ഥാന സംസ്തസ്യ ചേതശ്ചേത് വൃത്തിചഞ്ചലം തത്തസ്യ യത് സമാധാനം സമം ഉന്മത്ത താണ്ഡവേ. കണ്ണുമടച്ചൊരാൾ സമാധിയിലാണ് എന്ന് പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഈ നൂറ് ചിന്തകളും വികാരങ്ങളും കൊണ്ട് ഇളകി മറിയുകയാണ്. വസിഷ്ഠം പറയുന്ന അങ്ങനെ ഇരിക്കുന്ന ആളിനാള് ഉന്മത്ത ഭ്രാന്തനെ പോലെ താണ്ഡവം ചെയ്യുന്ന ഒരാളിനെ പോലെ അദ്ദേഹത്തെ കരുതിയാൽ മതി. അദ്ദേഹം അല്ല സമാധിയിലിരിക്കുന്നതൊന്നും കണ്ട് പേടിക്കരുത് എന്നാണ്. നേരെ മറിച്ച് ഉന്മത്ത താണ്ഡവസ്തസ്യ ഒരാളങ്ങോട്ട് ഉന്മത്ത താണ്ഡവം നടത്തുകയാണ്. ചേതശ്ചേത് ക്ഷീണവാസനം, വാസന പോവുകയും ചെയ്യും. രണ്ടുണ്ട് എന്ന് തോന്നുന്നതാണ് വാസന. ഉള്ളുവെങ്കിൽ വാസനയില്ല. ശരീരം എങ്ങനെയോ ഇളകി മറിഞ്ഞ് പ്രവർത്തിക്കട്ടെ. ഉന്മത്തതാണ്ഡവസ്തസ്യ ചേതശ്ചേത് ക്ഷീണവാസനം തത്ത ഉന്മത്ത നൃത്യന്തു സമം ബുദ്ധസമാധിന. അദ്ദേഹത്തിൻ്റെ ഉന്മത്ത താണ്ഡവം നല്ല ഒരു സ്ഥിതപ്രജ്ഞൻ്റെ സുഖത്തെ കൊടുക്കുന്നതായിരിക്കും. ഞാനീ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം വെച്ചാൽ നമുക്കൊരുപാട് തെറ്റിദ്ധാരണയുണ്ട് വേദാന്തത്തെക്കുറിച്ച്. വേദാന്തമായ പിന്നെ വീട്ടിലിരിക്കാൻ കൊള്ളാമോ, ഉടൻ തന്നെ എവിടെയെങ്കിലും പോകണ്ടേ, ധ്യാനിച്ചിരിക്കണ്ടേ, ധ്യാനിക്കണോ, എന്ത് ചെയ്താലും വേണ്ടില്ല. ബാക്കി ഒക്കെ കർമ്മമാണ്. കർമ്മം കൊണ്ട് ഈ സത്യം കിട്ടുകയില്ല. തീർത്ഥയാത്ര കർമ്മമാണ്, കോവിലിൽ പോകുന്നത് കർമ്മമാണ്, ധ്യാനം കർമ്മമാണ്. നേരെ മറിച്ച് ഈ ഈ വസ്തുബോധം ശാസ്ത്രീയമായി എന്താണ് ഈ കാണുന്നതൊക്കെ എന്ന് വിചാരം ചെയ്ത് ഉറപ്പിക്കലാണ് വസ്തുബോധം. വസ്തുബോധവോ വിചാരേണ ന കിഞ്ചിത് കർമ്മ കോടിഭിക, കോടിക്കണക്കിന് കർമ്മം ചെയ്താലും കിട്ടില്ല. വസിഷ്ഠം പറയുന്ന ആ ശ്ലോകം വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാലം യജ്ഞ തപോ ദാന തീർത്ഥ ദേവാർച്ചന ഭ്രമയേ. യജ്ഞം ദാനം തീർത്ഥം ദേവാർച്ചന ഇതൊക്കെ മനസ്സിൻ്റെ ഭ്രമങ്ങളാണ്. കാലം യജ്ഞ തപോ ദാന തീർത്ഥ ദേവാർച്ചന ഭ്രമയേ. അതേ അവസരത്തിൽ ദുഃഖവും, യജ്ഞം നടത്തി ദുഃഖം തീർന്നോ, തീർത്ഥാടനം നടത്തി. പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ തീർത്ഥാടനത്തിന് പോയി തിരിച്ചു വന്നിട്ട് ആ തീർത്ഥാടനത്തിന് പോയതിൻ്റെ ദുഃഖം വർണ്ണിക്കാനാണ്. അവിടെ പോയിട്ട് നേരെ ആഹാരം കിട്ടിയില്ല, താമസിക്കാൻ സ്ഥലമില്ല. അവിടെ ശ്രീരാമകൃഷ്ണ ജനിച്ചിടത്ത് പോയ കഥയാണ്. കുറച്ച് പേര് പോയിട്ട് തിരിച്ചേ നേരെ താമസിക്കാൻ തന്നെ, എന്നാൽ പിന്നെ ഇവിടെ താമസിച്ചാൽ പോരെ, എന്തിനായി ഇപ്പോൾ അവിടെ പോകുന്നത്. അപ്പോൾ കാലം യജ്ഞ തപോദാന തീർത്ഥ ദേവാർച്ചന ഭ്രമൈ ചിരമാധിശതോപേതാഹ. അങ്ങനെ ദുഃഖിച്ചുകൊണ്ട് ക്ഷപയന്തി മൃഗായോ, മൃഗങ്ങളെപ്പോലെ കാലം കഴിച്ചു കൂട്ടുന്നു. ഇതോ തീർത്ഥാടനമോ വേണ്ടെന്നല്ല അർത്ഥം. യജ്ഞമോ തപസ്സോ തീർത്ഥാടനമോ വേണ്ടെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ നാളെ മുതൽ നിങ്ങൾ കഞ്ഞിയും കറിയും വയ്ക്കരുത് എന്ന് പറയേണ്ടതായിട്ടും വരും. ചെയ് കർമ്മങ്ങളാണ് ഇതൊക്കെ. വേദാന്തം ആവശ്യപ്പെടുന്നത് കഞ്ഞിയും കറിയും പാചകശാലയിൽ പോലും ആ വ്യവസായാത്മിക ബുദ്ധി അംഗീകരിക്കും. ഒന്നന്തരം കറിക്കൊക്കെ നല്ല സ്വാദ് കൂടും, സംശയമൊന്നുമില്ല. അപ്പോൾ കർമ്മം ചെയ്യേണ്ടെന്നല്ല, യുദ്ധം വരെയുള്ള കർമ്മം ചെയ്തോടൂ.
പക്ഷേ ഈ സത്യബോധം ഉള്ളിലുണ്ടോ? ഒന്നും പേടിക്കാനില്ല, ഒന്നും പേടിക്കാനില്ല. പ്രപഞ്ചം പോലും നമുക്ക് അനുകൂലമായി വരും. അങ്ങനെയും കൂടെ ഉണ്ട്, ഈ സത്യബോധം ഉള്ളിലുണ്ടെങ്കിൽ എല്ലാം നമുക്ക് അനുകൂലമായി വരികയും ചെയ്യും. ഇതാണൊരു സ്ഥിതപ്രജ്ഞൻ. അദ്ദേഹം എവിടെ നിന്നാലും, കാട്ടിലായാലും വീട്ടിലായാലും ആശ്രമത്തിലായാലും ധ്യാനത്തിലായാലും യുദ്ധത്തിലായാലും അദ്ദേഹത്തിൻ്റെ പ്രജ്ഞ സ്ഥിത ഒന്നേ ഉള്ളൂ. യുദ്ധം ചെയ്യുമ്പോഴും ഭീഷ്മരും ദ്രോണരും അങ്ങനെ ഇവിടെ പലതില്ല. ബ്രഹ്മം, ഇതൊരു നേരം പോക്ക് നാടകം, യുദ്ധം നടക്കട്ടെ, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആരും അങ്ങനെ മരിക്കുന്നില്ല, ആരും ജനിക്കുന്നില്ല. ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ. ഇതാണ് ഈ സ്ഥിതപ്രജ്ഞത. അപ്പോൾ ആ സ്ഥിതപ്രജ്ഞൻ്റെ ഭാഷ, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാസിസ്തസ്യ കേശവ സ്ഥിതധി കിം പ്രഭാഷേത കിം ആസീത പ്രജയത കിം. എന്താ ഭഗവാൻ ആദ്യം തന്നെ പറയുന്ന ഉത്തരം നോക്കുക. യസർവത്രാനഭിസ്നേഹ പറ്റുമോ? ഇത് ഇന്ന് മുതൽ സ്ഥിതപ്രജ്ഞത. ഒന്നിലും എൻ്റെ ഈ ശരീരത്തിൽ പോലും എൻ്റേത് എന്ന ചിന്ത ഉള്ളിലില്ല. ശരീരം ഇരിക്കട്ടെ, അത് നമുക്കത് കൊണ്ട് നടക്കാം. എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. എൻ്റെ ശരീരം, എൻ്റെ ശരീരം ഇല്ല, അങ്ങനെ ഇല്ല. എൻ്റെ ശരീരം എന്ന് പറയുന്നു, നാളെ കൊഴിഞ്ഞു വീണങ്ങ് പോയാൽ പിന്നെ ആരുടെ ശരീരം? വെറും ലൗകികമായി ചിന്തിച്ചാൽ പോലും ഈ ശരീരത്തിലും മറ്റും അങ്ങനെ എൻ്റേത് നിൻ്റേത് എന്ന കടുത്ത മമത്ത വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. കൃഷ്ണൻ പറയുന്നത് സർവത്രാനഭിസ്നേഹ, സർവത്രാനഭിസ, ഒന്നിലും ഈ ലോകത്ത് എൻ്റേത് എന്ന് പറഞ്ഞൊരു സ്നേഹമില്ല. പിന്നെ എന്ത് സ്നേഹം? എൻ്റേതെന്ന് പറഞ്ഞുള്ള സ്നേഹത്തേക്കാൾ എന്ത് ഗംഭീരമാണ് ഈശ്വരൻ? ഞാൻ എന്തിനു പറയുന്നു? പലരും എന്നോട് ചോദിച്ചു, സാർ എന്തോന്നായി പറയുന്നു? സംഘം മേള ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിൽ അയക്കണ്ടേ? എൻ്റെ കുഞ്ഞ് എന്ന് വിചാരിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞിനെ പള്ളിക്കൂടത്തിൽ അയക്കും? ഇത് സാക്ഷാൽ ഈശ്വരനെ കുഞ്ഞ് എന്ന് വിചാരിച്ചാൽ ആ കുഞ്ഞിനെ പള്ളിയിൽ അങ്ങനെ കുഞ്ഞിനോട് പറയണ്ട, ഈശ്വരനാണ് കുഞ്ഞ്. വാസ്തവത്തിൽ എന്തൊരു ദിവ്യമായിരിക്കും! ആ കുഞ്ഞിൻ്റെ അവസ്ഥ തന്നെ മാറിപ്പോകും. ആ കുഞ്ഞിന് ഈശ്വരീയമായ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും. അതുകൊണ്ടാണ് കൃഷ്ണൻ, ഈ കൃഷ്ണൻ, നമ്മളെ ഈ ഗീത പറഞ്ഞ കൃഷ്ണൻ ജനിച്ച് വീണുടൻ അമ്മയോടും അച്ഛനോടും പറയുകയാണ്, എന്നെ മകനായിട്ടൊക്കെ നിങ്ങൾ കരുതും, എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു, കൂടെ കൂടെയെങ്കിലും എന്നെ ബ്രഹ്മമായിട്ട് കൂടെ ഓർമ്മിക്കണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സാർ ഭാഗവതത്തിൽ? യുവാമ്മാവും പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃത, ആ പദം തന്നെ ഉണ്ട്. നിങ്ങൾ എന്നെ പുത്രഭാവത്തിലും ബ്രഹ്മഭാവത്തിലും ചിന്തിക്കണം. പുത്രഭാവത്തിൽ ചിന്തിക്കണം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിച്ച് പോവും, അതുകൊണ്ടാണ്. വാസ്തവത്തിൽ ചിന്തിച്ച് ചിന്തിച്ച് പുത്രനെന്നുള്ള ചിന്ത പോണം. യുവാമം പുത്രഭാവേന ബ്രഹ്മഭാവേന ച അസകൃത് ചിന്തയന്തവു കൃത സ്നേഹവും. അങ്ങനെ ചിന്തിച്ച് സ്നേഹിച്ചാൽ യാസ്യഥയും മദ്ഗതിയും പരാം, നിങ്ങളുടെ ബ്രഹ്മപ്രാപ്തിക്ക് അർഹരായിത്തീരും. എനിക്കും ബുദ്ധിമുട്ടുണ്ട് നിങ്ങളിങ്ങനെ എന്നെ മകനായിട്ട് മകനായിട്ടൊക്കെ ചിന്തിച്ചാൽ. എന്തുകൊണ്ടെന്നോ പറയുന്നുണ്ട്, കഴിഞ്ഞ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ്. കഴിഞ്ഞ രണ്ട് പ്രാവശ്യം തപസ്യെ ഇത് പ്രത്യക്ഷപ്പെടുത്തും ഭഗവാനെ. ഭഗവാൻ തന്നെ പറയുന്നു, ഞാൻ വിചാരിച്ചു എന്നെ പ്രത്യക്ഷപ്പെടുത്തി, ഞാൻ മുമ്പിൽ വന്നു, ഞാൻ വിചാരിച്ചു നിങ്ങൾ മോക്ഷം വരം ചോദിക്കുമെന്ന്. നിങ്ങൾ ചോദിച്ച വരം ഞാൻ മകനായിട്ട് ജനിക്കണം. എന്താ എന്തബദ്ധമാണിതൊക്കെ! ഞാൻ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നിങ്ങളുടെ മകനായിട്ട് ജനിച്ചു,
വളരെയധികം ക്ലേശിക്കേണ്ടി വന്നു. എനിക്ക് വേറെ പല ജോലികളുണ്ട്. ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ കാര്യമൊക്കെ നോക്കുന്ന ജോലിയുണ്ട്. അതിനിടയ്ക്ക് അതിന് നിങ്ങളെ ആവശ്യം തള്ളിക്കളയാനൊക്കില്ലല്ലോ എന്ന് വെച്ചാൽ രണ്ട് പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ചു. ഇപ്പോൾ ഇതാ മൂന്നാമത്തെ പ്രാവശ്യമാണ് കൃഷ്ണനായിട്ട് ജനിച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛ അമ്മ ദൈവം ചെയ്ത് ഇപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബ്രഹ്മമാണ് എന്നുകൂടെ ഓർമ്മിക്കണമേ. അല്ല, ഞാനീ പറയുന്ന എന്ത് ഗംഭീരവും ദിവ്യവുമായ ജീവിതമാണ്. ഇതൊന്നും കേൾക്കാത്തത് കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും തട്ടിപ്പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ എൻ്റെ കുഞ്ഞ് നിൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് അത് എൻ്റെ കുഞ്ഞിനായലൊക്കത്തുള്ള വേറൊരു കുഞ്ഞിനോട് ദേഷ്യമാണ്. ആ കുഞ്ഞ് കുറച്ചുകൂടെ പഠിക്കുന്നെങ്കിൽ ആ കുഞ്ഞിനോട് ദേഷ്യവും. ഇത് ഇങ്ങനെ ഈശ്വരനെ ഭജിച്ചാൽ ഒരു രക്ഷയും കിട്ടില്ല. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, ഞാൻ ബ്രഹ്മപൂജയാണ് നടത്തുന്നത് എന്നോർമ്മിച്ചുകൊണ്ട് കാലത്തെ കുഞ്ഞിനെ കുളിപ്പിക്കുക, പള്ളിക്കൂടത്തിലേക്ക് എല്ലാം ഒരുക്കുക. അവിടെ മനസ്സിനൊരു ക്ഷീണവും ഉണ്ടാവില്ല. നമ്മുടെ ആവശ്യങ്ങളൊക്കെ വന്നു ചേരും. ഒരു കാര്യത്തിനും തടസ്സമല്ല ഉള്ളിൽ ഈ ചിന്ത. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഏത് കാര്യത്തിലാണ് തടസ്സം ഉണ്ടാക്കുന്നത്? ഏത് കാര്യത്തിലും നമ്മുടെ പ്രവർത്തനത്തെ അത്ഭുതകരമാ വണ്ണം അത് സഹായിക്കും. അവിടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരവും വൈഷമ്യവും അടിപിടിയൊന്നുമില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ. അതുകൊണ്ട് അർജുന, സർവത്രാനഭിസ്നേഹ, ഞാൻ ഇത്രയും പറയുന്ന ഇത് നടപ്പാക്കാൻ നമുക്ക് പറ്റുമോ? നമുക്ക് പറ്റില്ലെങ്കിൽ ഗീത വായന നിർത്തിവെക്കണം. എന്തിനാ വെറുതെ അവസാന ജീവിതത്തിൻ്റെ കാലം മുഴുവൻ കാലത്തെ എടുത്ത്? ഞാനും പണ്ടങ്ങനെ ആയിരുന്നേ. ഒരു ആചാരം ഒരു നാല് ശ്ലോകങ്ങളിലും വായിക്കാതെ കാലത്തെ കാപ്പി കുടിക്കില്ല. ഞാൻ എൻ്റെ എല്ലാ വ്രതാനുഷ്ഠാനം അറിയാമോ നിങ്ങൾക്ക്? നാല് പദ്യം വായിച്ചാൽ ഞാൻ കാപ്പി കുടിക്കും. അതിനെന്താ പ്രയോജനം? ഒരു ദിവസവുമില്ല നാല് പദ്യം വായിച്ചിട്ട് കാപ്പി കുടിക്കുമ്പോൾ കാപ്പി ബ്രഹ്മമാണെന്ന് ഓർമ്മിക്കാൻ കഴിയുമോ? നാല് പദ്യം, ഒരു പദ്യം വായിച്ചാൽ മതിയല്ലോ. ഒരു പദ്യം, നാസത്തോ വിദ്യത്തെ ഭാവോ നാഭാവോ വിദ്യത്തെ സത ഉഭയോരപി ദൃഷ്ടോം ദസ്തുനയോസിഭി. അർജുന, ഉള്ളതില്ലാതാവില്ല, ഇല്ലാത്തതുണ്ടാവുകയുമില്ല. ആദ്യം തന്നെ ഉള്ളൊരു ശ്ലോകമാണ് ഇത്. നമ്മൾ ഒരുപാട് ശ്ലോകം കാണാതെ ഓടിക്കും, പക്ഷേ അതിൻ്റെ യാതൊരു അർത്ഥവും ഉൾക്കൊള്ളാൻ തയ്യാറില്ല. ശ്രമിക്കുക. ഉടനെ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് ഇതെന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ? ഇതിന് വേണ്ടത് എന്താ? സർവത്രാനഭിസ്നേഹസ്തത്തപ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി നദ്വേഷ്ടി. ഞാൻ പറഞ്ഞില്ലേ, മൈക്ക് അങ്ങോട്ട് ചീത്തയായി, ഉടനെ അങ്ങോട്ട് കലി ദേഷ്യം. ഏ, അങ്ങനെയൊന്നുമില്ല. മൈക്ക് ചീത്താവും ചീത്താവും ഒക്കെ ഈശ്വരൻ. ദേഷ്യപ്പെട്ട ഈശ്വരനാണ് ദേഷ്യപ്പെട്ടത്, മൈക്കിനല്ല. അതുകൊണ്ട് ആയപ്പാടില്ല. അത് ചീത്താവണ ചീത്താവട്ടെ, നല്ലതാവുന്ന നാ അഭിനന്ദതി നദ്വേഷ്ടി. ഒന്നിനെയും അഭിനന്ദിക്കുന്നില്ല, ദ്വേഷിക്കുന്നില്ല എന്ന് വിചാരിച്ച് ചീത്തയാൽ കഴിവെങ്കിൽ നന്നാക്കൂടും. അല്ലാതെ അത് മൈക്ക് ബ്രഹ്മമാണെന്ന് കരുതി നന്നാക്കാതെ അങ്ങോട്ട് ദൂരെ കളയും എന്ന് അർത്ഥമില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ചെയ്യും, ഒരു വിട്ടുവീഴ്ചയുമില്ല. പക്ഷേ എന്താ ചെയ്യുന്നത്? ബ്രഹ്മപൂജ. ബ്രഹ്മപൂജയായിട്ട് സകലതും ചെയ്യും. ചെയ്യാൻ കഴിയാത്തതിനെക്കുറിച്ച് അപരിഹാര്യർത്ഥേ നത്വം ശോചിതു അർഹസി. പരിഹരിക്കാൻ വയ്യാത്ത കാര്യത്തിൽ കരഞ്ഞാൽ അത് പരിഹരിക്കപ്പെടുമോ? ആരെങ്കിലും മരിച്ചു കിടക്കുകയാണ്, നമുക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യാം. അവിടെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി എന്താ? കഴിയുന്നതും വേഗം ആ പ്രശ്നവും ഈ പ്രശ്നമൊക്കെ പറഞ്ഞാൽ വാക്കിലിടണം, മാറ്റിയിടണം, മറിച്ചിടണം, അല്ലെങ്കിൽ അവിടെ നമുക്കിത് വലിയ ആചാരപടികളോടുകൂടി ഒരു വിരോധവുമില്ല. പക്ഷെ കഴിയുന്നതും ചെയ്യാവുന്നതൊക്കെ നേരത്തെ ചെയ്തിട്ട് ദുഃഖിക്കാതെ അങ്ങ് പോകണം.
അല്ല, ഇദ്ദേഹത്തെ മരിച്ചതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, ഇദ്ദേഹത്തെ തിരിച്ച് ജീവിപ്പിക്കണം. അരുതേണ്ടത് കരഞ്ഞതുകൊണ്ട് ഇന്ന് വരെ ആരെങ്കിലും വീണ്ടും ജീവിച്ചിട്ടുണ്ടോ? അപരിഹാരി അർത്ഥയെ കൃഷ്ണൻ ഈ പറയുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ പറ്റുമോ എന്ന് നല്ലവണ്ണം ഓർമ്മിച്ചിട്ട് പരിഹരിക്കാൻ വയ്യാത്തതിൽ ഇരുന്ന് കരയരുത്, അതേ ഉള്ളൂ. ലൗകികമായി പോലും പരിഹരിക്കാവുന്നതൊക്കെ പരിഹരിക്കുക. അപ്പോൾ ഇതാണ് ഒരു സ്ഥിതപ്രജ്ഞൻ്റെ സർവത്രാനഭിസ്നേഹസ്തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി നദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഇതിനൊക്കെ എന്താ വേണ്ടത്? വേണ്ടത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനോജയം, നമ്മുടെ മനസ്സിനെ ജയിക്കുക. ഇത് ദൂരെയൊന്നും പോകണ്ടല്ലോ. ഈ മനസ്സിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ജയിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ കയ്യിലുണ്ടല്ലോ. എന്താ ഉള്ളിലെ അവനവൻ്റെ മനസ്സിനെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കി ഇതെന്താ ഇത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും നാളെ ചിന്തിക്കണം. എന്താ ഈ മനസ്സ്? ഒട്ടേറെ സങ്കല്പങ്ങൾ ഇങ്ങനെ കൈകാര്യം വരുന്നു. കാമോ മന്യുർ മതോ ലോഭ. കാമം പലതും, അത് വേണം ഇത് വേണം, അത്യാവശ്യമുള്ളതൊക്കെ കാമിക്കണം. പക്ഷേ നമുക്ക് കഴിയാത്തതുകൂടെ കാമിച്ചാലോ? അതാണ് ഈ മനസ്സ്. മനസ്സതൊക്കെ ഉണ്ടാക്കും, കഴിയാത്തത് കാമിക്കും. മന്യു തുടർന്ന് കോപം, അത് വേറെ ആർക്കൊക്കെ ഉണ്ടോ അവരോട് കോപം? നമ്മോട് തന്നെ കോപം. വീട്ടിൽ ഭാര്യയോട് കോപം, അല്ലെങ്കിൽ ഭർത്താവിനോട് കോപം. എന്താ ഒരു കാര്യം വിചാരിച്ചു, അത് വാങ്ങിക്കാൻ പറ്റിയില്ല, ഒരു ഫ്രിഡ്ജ് വാങ്ങണമായിരുന്നു, പക്ഷെ പണം തികയുന്നില്ല, കുറച്ചേ ഉള്ളൂ. അതെന്താ, ബാക്കി പണം വരട്ടെ, അതുവരെ ഇപ്പം ഫ്രിഡ്ജില്ലെങ്കിൽ ഫ്രിഡ്ജില്ലാതെ ജീവിക്കൂ. ആ അതല്ല, ഫ്രിഡ്ജില്ലാതെ ജീവിതം സാധ്യമല്ല. അതിന് നേരം ഈ ഇത് മനസ്സിലിരുന്നാൽ ഫ്രിഡ്ജ് വാങ്ങിക്കാനൊക്കെ ഇല്ല. അപ്പോൾ ഭാര്യയുമായിട്ട് സംസാരിക്കും, എന്താ ഇപ്പം ഫ്രിഡ്ജിൻ്റെ കാര്യം? ദേഷ്യമായി, ഭയങ്കര ദേഷ്യം, വഴക്ക്, വീട്ടിലാകെ കുഴപ്പം. അല്പം ചിന്തിച്ചാൽ എന്തിനാ കുഴപ്പം? ഫ്രിഡ്ജില്ലെന്ന് വിചാരിച്ച് സുഖമായി ജീവിക്കാൻ ഒരു പ്രയാസവുമില്ല. ഉണ്ടെങ്കിൽ വളരെ സന്തോഷം. അയ്യോ ഒന്നും വേണ്ടെന്ന്, അതാണ് ഈ ആളുകൾ തെറ്റിദ്ധരിക്കുമ്പോൾ. ഒന്നും വേണ്ടെന്ന് വേദാന്തം പറയുന്നില്ല. ജനക മഹാരാജാവും മറ്റും അത്ഭുതകരമാണ്, ചക്രവർത്തി പദം പാലിച്ചുകൊണ്ടാണ് ജീവിച്ചത്. ശുകൻ പോലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഈ സ്ഥിതപ്രജ്ഞത എത്ര ഉറപ്പുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ശുകൻ സർവവും ഉപേക്ഷിച്ചിറങ്ങിപ്പോയ ഒരു ത്യാഗി. നേരെ മറിച്ച് ജനകനോ ഗംഭീരമായ രാജപദവിയിൽ എല്ലാം അനുഭവിച്ചും അനുഷ്ഠിച്ചും കഴിയുന്ന ചക്രവർത്തി. രണ്ടുപേർക്കുമാവാം സ്ഥിതപ്രജ്ഞത. അവരുടെ മനസ്സിനെ ജയിച്ചിട്ടുണ്ടോ? ഈ മനസ്സ് കാമവും മന്യുഹു, കാമം ആഗ്രഹങ്ങൾ, മന്യു എന്ന് വെച്ചാൽ കോപം, മതോ ലോഭ കുറച്ച് കിട്ടിക്കഴിഞ്ഞാലോ. ഇപ്പം ഞാൻ പലരീശ്വര കുറച്ച് പണം പണ്ടില്ലായിരുന്നു, ഇപ്പം പണം ഉണ്ടായി, എന്തൊരു അഹങ്കാരമാണ്, ലോകത്തെ മുഴുവൻ കീഴടക്കി കളയാമെന്നുള്ള രീതിയിലാണ് അവർ ജീവിക്കുന്നത്. മതോ ലോഭ എന്നുവെച്ചാൽ തനിക്ക് കിട്ടിയ പണം ന്യായമായി വല്ലവർക്കും സഹായിക്കാൻ തയ്യാറുണ്ടോ? അതൊട്ടില്ല തോന്നും. കാമോ മന്യുറും മതോ ലോഭ. തുടർന്ന് ശോക മോഹ ഭയാദയ, സ്വഭയം ഭയാദയ കർമ്മബന്ധശ്ച. ഈ കർമ്മബന്ധം ഉണ്ടാക്കുന്നതാര്? മനസ്സ്. അതെങ്ങനെ സാർ കർമ്മബന്ധം ഉണ്ടാക്കുന്നത്? ഈ മനസ്സിൻ്റെ പിടിയിൽപ്പെട്ട് ജീവിച്ചു, ശരീരം വീഴറായി,
വാസ്തവത്തിൽ ഈ ശരീരം കൊണ്ട് പലതും സാധിച്ചു കൊടുത്തു ഈ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ എന്ന് ഈ ശരീരത്തെ അല്പം സഹായിച്ചു കളയാം എന്ന് വിചാരിച്ച് ഈ മനസ്സ് കിടക്കാൻ മരണം പ്രതീക്ഷിച്ച് കിടക്കുമ്പോൾ വല്ല സഹായവും ചെയ്യുമോ? നൂറിരട്ടി ദുഃഖിപ്പിക്കും. അവിടെ വിട്ട പണം, ആ പണം ഇനി ഇപ്പോൾ ആര് കൊണ്ടുപോകും? ബാങ്കൊക്കെ ആകപ്പോൾ തകരുന്നു, ഞാനും മരിക്കാൻ പോകുന്നു. എന്താ കഥ? നൂറ് നൂറ് ഞാൻ ഒരു കെട്ടിടം വയ്ക്കാൻ നോക്കി, അത് മുഴുവനായില്ല. വച്ച കെട്ടിടത്തിൽ തന്നെ നേരെ താമസിക്കാൻ പറ്റുന്നില്ല, പലതരം പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ വേറെ പല. ഇങ്ങനെ ഈ മനക്കിടക്കാണ്. ഡോക്ടർ പറഞ്ഞു ഇനി ഒരു മുക്കാൽ മണിക്കൂർ കൊടി വന്നാൽ ഒരു മണിക്കൂർ, അതൊക്കെ വിജയമില്ല അവിടെ കിടന്ന്. ഇതാണ് കർമ്മബന്ധം, മനസ്സുണ്ടാക്കുന്ന കർമ്മബന്ധം. ഇനിയിപ്പം മരിച്ചു, മരിച്ചപ്പോൾ ആ മനസ്സാണ് ഇറങ്ങിപ്പോകുന്നത്. ഈ പൂർവ്വജന്മം എന്നൊക്കെ പറയുന്ന അത്രേ ഉള്ളൂ. മരണവേളയിൽ എന്തെന്തെല്ലാം ആഗ്രഹങ്ങളോടുകൂടി മനസ്സ് നശിക്കുന്നില്ല മരണം കൊണ്ട്. സൂക്ഷ്മ ശരീരം, രണ്ട് ശരീരമുണ്ട്, സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം. സ്ഥൂല ആത്മാവിന് പൂർവജന്മം പരജന്മമൊന്നുമില്ല, ശരീരത്തിനാണ് ജന്മമൊക്കെ. രണ്ട് ശരീരമുണ്ട്, മരണത്തിൽ സ്ഥൂല ശരീരമേ പോകുന്നുള്ളൂ, നമുക്കൊക്കെ അറിയാമല്ലോ. സൂക്ഷ്മ ശരീരം ഈ ആഗ്രഹങ്ങളും വികാരങ്ങളും കൊണ്ട് നിറഞ്ഞ സൂക്ഷ്മ ശരീരം ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ അതിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ തക്ക മറ്റൊരു ശരീരം അംഗീകരിക്കും. അംഗീകരിച്ചു ഇല്ല, ആ ശരീരവും കാമവും ക്രോധവും ലോഭവും വാങ്ങിച്ചു, മരണമടുത്തു. തത്വബോധം ഉൾക്കൊണ്ട് സർവാർപ്പണം ചെയ്ത് ഈശ്വര ഭജനം നടത്താത്ത ഒരൊറ്റ ചക്രവർത്തിയെയും മനസ്സ് സഹായിക്കില്ല. ഈ കാമങ്ങളും കൊണ്ട് തന്നെ വീണ്ടും ഇറങ്ങിപ്പോകണം. അതുകൊണ്ടാണ് വസിഷ്ഠൻ രാമനോട് പറയുന്നത്, രാമ ഈ മായയെ ജയിക്കണമെങ്കിൽ, രാമ മായ അജയ്യ ആത്മ ചിത്തജയനൈവ വശ്യമായാതി നാന്യഥ. ഇതിനെ ജയിക്കാൻ വേറെ ഒരു മാർഗവുമില്ല. രാമ അപര്യവസാനേയം മായ, ശ്രദ്ധിച്ചോളൂ, ഈ മായ ഒരിടത്തും അവസാനിക്കില്ല. തത്വം ഗ്രഹിക്കാൻ തയ്യാറില്ലെങ്കിൽ അവസാനിക്കേയില്ല. ഒരു ശരീരം പോയി അനേകം കാമങ്ങളുമായിട്ട് വീണ്ടും വീണ്ടും ഒരു ശരീരം, വീണ്ടും ആ ശരീരം പോകുമ്പോൾ കാമങ്ങൾ തീർന്നു. ഇതൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. കാമങ്ങൾ തീർന്നു, ചില ഗംഭീരന്മാർ പോലും മരണവേളയിൽ കണ്ണുനീർ വാർത്ത് മരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാമം തീരുന്നില്ല, കർമ്മബന്ധം ബാക്കി. ഇതാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അത് നമുക്കല്ലാതെ വേറെ ആർക്കും അതിൽ നിന്ന് മോചനം നേടാൻ സാധ്യമല്ല. രാമ അപര്യവസാനേയം മായ, ഈ മായ സംസൃതി നാമിക, സംസാരം എന്ന് പറയുന്ന ഈ മായ അപര്യവസാന ഒരിക്കലും അവസാനിക്കില്ല. എപ്പോൾ അവസാനിക്കും? ആത്മചിത്തജയനൈവ, നിൻ്റെ ഈ മനസ്സിനെ നിനക്ക് ജയിക്കാൻ കഴിയുമോ? അതെങ്ങനെയാണ് മഹർഷിയെ ജയിക്കുന്നത്? നിൻ്റെ മനസ്സിപ്പോൾ പലത് ഉണ്ടെന്ന് ധരിക്കുകയല്ലേ, ഒന്നേ ഉള്ളൂ എന്ന് പഠിപ്പിക്കൂ മനസ്സിനെ. അല്ലാതെ ഈ വെറും അതൊക്കെ ചെയ്യാം, കുറേ പ്രാണായാമം കൊണ്ടോ യോഗാസനം പഠിച്ചതുകൊണ്ടോ മനസ്സ് ജയിക്കപ്പെടുകയില്ല. തീർച്ചയാണ് വലിയ യോഗാസനങ്ങളൊക്കെ അറിയാവുന്ന ഒന്ന് രണ്ട് പേരെ എനിക്ക് പരിചയമുണ്ട്, പരിചയം ഉണ്ടായിരുന്നു, അവരൊന്നിപ്പോഴില്ല. പക്ഷേ ഒരാളിനെ കണ്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹം മറ്റേ ആളിനെക്കുറിച്ച് ദേഷ്യത്തോടുകൂടി ഒട്ടേറെ അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടുപേരും യോഗം പൂർണ്ണമായിട്ടും പഠിപ്പിക്കുന്നവരാണ്. അവർ മനസ്സിനെ ജയിച്ച ഒരേ പ്രൊഫഷൻ,
ആയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷവും സംസാരവും ഒക്കെ അതാണ്. ഇവിടെ എങ്ങനെ മനസ്സിനെ ജയിച്ചു? അപ്പം ഈ വസ്തുബോധമുണ്ടോ? ഒന്നേ ഉള്ളൂ, ഇനി എന്ത് ജയിക്കാൻ? മനസ്സിന് നല്ല ഉറപ്പ്, ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ, ഈശ്വരൻ. തീർന്നു. ഞാൻ പറയുന്ന ഈ മനസ്സിൻ്റെ ജയമൊക്കെ ഇത് സാധിക്കുമോ സാർ? അത് എന്താ സാധിക്കാത്തത്? ഇതാണ് മനസ്സിൻ്റെ ജയം. പലത് കാണുന്ന മനസ്സ് ചതിക്കും, നമ്മെ അത്യധികം ദുഃഖിപ്പിക്കും, മരണത്തിലും മരണം കഴിഞ്ഞും ദുഃഖിപ്പിക്കും. നേരെമറിച്ച് ഒന്നിനെ മാത്രം കാണാൻ കഴിവുണ്ടോ? അതാണ് കൃഷ്ണൻ പറഞ്ഞത്, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. മാം ഏകം ശരണം വ്രജ എന്ന് പറഞ്ഞത് ജീവിതത്തിലുടനീളം എന്നെ മാത്രം കാണൂ. അതാണ് നമ്മുടെ ആചാര്യനായ എഴുത്തച്ഛൻ പറഞ്ഞത്, ഒന്നായ നിന്നെ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായ ഒരു ഇണ്ടൽ. പച്ച മലയാളത്തിൽ പറഞ്ഞിരിക്കില്ലേ, മിണ്ടാവതല്ല ഭഗവാനെ, അത് പുറത്തു പറയാൻ കൊള്ളില്ല. എന്തെല്ലാം കഷ്ടപ്പാടാണ് ഞാൻ അനുഭവിക്കുന്നത്, എന്താ കാര്യം? ഒന്നായ നിന്നെ രണ്ടെന്ന് കണ്ടു, ഇത്രയേ ഉള്ളൂ. നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് നടപ്പാക്കാൻ ആത്മാർത്ഥമായ ശ്രമം ചെയ്യുന്നുണ്ടോ? ഇത് നടപ്പാക്കാൻ എന്താ പ്രയാസം? പലത് കണ്ടുകൊണ്ടിരിക്കുന്ന മനസ്സിനോട് ഈ നിമിഷം മുതൽ പറയണം, ഈ പലതൊക്കെ നീ കാണുന്നുണ്ട്, അതൊക്കെ നാമരൂപങ്ങൾ. വസ്തു എന്താ പലതിൽ? ബോധം ഒന്ന്, ബ്രഹ്മം. ബ്രഹ്മം മാത്രമാണ് ഇവിടുള്ളത്. പണ്ട് ശുക്ര മഹർഷി വന്നു മഹാബലിയോട്. മഹാബലി ചോദിച്ചു, അച്ഛൻ്റെ ഇന്ന് കുറച്ച് സത്യമൊക്കെ മനസ്സിലാക്കിയിരുന്നു, ഒടുവിൽ ഗുരുവിനെയും കൂടെ ഒന്ന് കണ്ട് ചോദിക്കാം. ഗുരുവിനെ കണ്ട് ചോദിച്ചു. അപ്പോൾ ഗുരുവിനെ ധ്യാനിച്ചു. ഗുരു എന്നെല്ലാം അടുക്കൽ വന്നു. എന്താണോ എന്നെ ധ്യാനിക്കാൻ കാര്യം? അത് ഞാൻ അച്ഛൻ്റെ നിന്ന് കുറച്ച് സത്യമൊക്കെ പഠിച്ചിട്ടുണ്ട്, എങ്കിലും അതൊന്നുകൂടെ ഒന്ന് വേണ്ടവണ്ണം ഉറപ്പിക്കാൻ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ആ വിരോധമില്ല, ചോദിച്ചോളൂ, സത്യം അറിയണമല്ലേ. പക്ഷേ എനിക്ക് കുറച്ച് തിടുക്കമുണ്ട്, സ്വർഗത്തൊരു കോൺഫറൻസ് നടക്കുന്നുണ്ട്, അവിടെ ബ്രഹ്മാവ് മറ്റ് മഹർഷിമാരൊക്കെ വരും, എന്നെ കണ്ടില്ലെങ്കിൽ അവർ വല്ലാതെ ദേഷ്യപ്പെടും, എനിക്കുടൻ പോകണം. ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ചിതിഹാസ്തിഹ ചിന്മാത്രം ഇതം ചിന്മയമേ വച്ച ചിത്വം ചിതഹം ഏതേച്ച ലോകാശ്ചിതി സംഗ്രഹ. അല്ലയോ ബലയെ, ചിതിഹാസ്തി, ഇവിടെ എന്തുണ്ട്? ബോധം, ബ്രഹ്മാവോ? അല്ല, ബ്രഹ്മം. ചിതിഹാസ്തിഹ ആഹാ, ചിന്മാത്രം, രണ്ടാമതൊന്നുമില്ല, ഒന്നുമില്ല. കാണുന്നതൊക്കെ ചിത്ത്. എന്തുകൊണ്ട്? ചിത്തുണ്ടോ? എല്ലാം ഉണ്ട്. അത് ഞാനത് എടുത്തു പറയുന്നത്, ഇതിനെന്താ യുക്തി? ആലോചിച്ച് നോക്കുക. ഈ യുക്തിയിൽ വല്ല പിശകുണ്ടെങ്കിൽ അടുത്ത ദിവസം വന്ന് പറയുക. ചിതിഹ, ഇവിടെ ബോധമേ ഉള്ളൂ. ചിതിഹാസ്തിഹ, ബോധം വെച്ചാൽ ബ്രഹ്മം. അത് ഞാൻ എടുത്തു പറയുന്നത്, ഇവിടെ എല്ലാം ചിത്ത ചിത്ത എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ബ്രഹ്മം, ഈശ്വരൻ, ഈശ്വരൻ, ശാസ്ത്രീയമായ ഈശ്വരൻ, ഈശാവാസ്യമിതം സർവം. അപ്പോൾ ചിതിഹാസ്തിഹ ചിന്മാത്രം, അങ്ങനെയാണോ ഗുരു? അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇതം ചിന്മയമേ വച്ച, ഈ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ചിന്മയം, ബോധമയം. ഇതം ചിന്മയമേ വക, അങ്ങനെയാണോ? അപ്പം ഞാനോ ഗുരു ചിത്വം. ഇളം മഠയ, നീ ബ്രഹ്മം. ഇത്ര സംശയിക്കാനെന്താ? നീ ബോധം. ബോധമില്ലെങ്കിൽ നീ ഇല്ല, തീർച്ചയാണ്. അത് ശരി. അപ്പോൾ അങ്ങോ ഗുരു, ഇനിയും നീ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നല്ലോ. ചിതഹം, ഞാനും ചിത്ത്, ചിത്തും ചിതഹം, ഏതേച്ച ലോകാശ്ചിത്, ഈ കാണുന്ന അനന്തകോടി ലോകങ്ങൾ ചിത്ത്. വാസ്തവത്തിൽ ഗംഭീരമായ സത്യം
എത്ര ലളിതം, പക്ഷെ ചിന്തിക്കാൻ ആരംഭിച്ചാറില്ല. സത്യം കിട്ടണമെങ്കിൽ ചന്ദ്രനിലോ ചൊവ്വായിലോ പോയാലേ കിട്ടൂ. അവിടെ പോകുന്നതിനൊരു വിരോധവുമില്ല, പക്ഷേ സത്യം ഇവിടെ കിട്ടും. ഇതിൽ കവിഞ്ഞൊരു സത്യം ഇനി ചൊവ്വായിലുള്ള ബുധനിൽ പോയാലും കിട്ടാൻ സാധ്യവുമല്ല. ചിത്വം ചിതഹം ഏതേത ലോകാസ് ഇത് സംഗ്രഹ ബലെ. ഞാൻ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്, നീ വീട്ടിൽ പോയി നല്ലവണ്ണം ആലോചിക്കാൻ. എനിക്ക് തിടുക്കമുണ്ട്, എനിക്ക് അവിടെ ഇപ്പോൾ എന്നെ അതാണ് ആ ചിത്തൊക്കെ ശരി. പക്ഷേ എൻ്റെ കർമ്മപരിപാടി ഞാൻ ഒഴിവാക്കില്ല. എന്നെ പ്രതീക്ഷിച്ച് അവിടെ ഗുരുക്കന്മാരും മുനിമാരും ഒക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഉടൻ പോയേ തീരും. നീ ആലോചിക്കുക, നിനക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ പിന്നെ ഒരു അവസരത്തിൽ ചോദിക്കുക. അതുപോലെ ഞാൻ പറയുകയാണ്, ഇതാലോചിക്കുക, സംശയം ഉണ്ടെങ്കിൽ ഇനി ഈ മാസം അവസാനം അടുത്ത മാസം അടുത്ത ഞായറാഴ്ച ക്ലാസ് ഉണ്ടാകും, ഈ മാസം ഒടുവിൽ ചോദിക്കുക. ഇവിടെ എഴുതി കൊടുക്കുക, ബാബു സാറിൻ്റെ കയ്യിൽ എഴുതി കൊടുത്താൽ മതി. ഈ ബാബു സാറാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും സംസാരിപ്പിക്കുന്നത്. ISRO-യിലെ ഒരേ എഞ്ചിനീയറാണ്. ഇപ്പം ബാബുസാറും ബാബുസാറിൻ്റെ കുട്ടികളും, രണ്ട് കുട്ടികളുണ്ട്. സാർ സർവം ബ്രഹ്മമായ അവർക്കും നല്ല ജോലിയൊക്കെ ഉള്ളവരുടെ എഞ്ചിനീയേഴ്സാണ്. അവരെന്താ, ഞാൻ അതെടുത്ത് പറഞ്ഞത് ഇതാർക്ക് പാടില്ല, ആ കുട്ടികൾക്ക് എന്ത് താല്പര്യമാണ്. സർവം ബ്രഹ്മമായ അവരവരുടെ ജോലി ഭംഗിയായിട്ട് നടത്തുന്നു. അതുകൊണ്ട് സത്യം ഇത്രയേ ഉള്ളൂ. ഈ സത്യം ഓർമ്മിക്കാൻ കഴിയുമോ, പിന്നെ എന്ത് കർമ്മം ചെയ്യുന്നു എന്നുള്ളത് പ്രശ്നമല്ല. കോവിലിൽ പോണോ, ഈ സത്യം കൂടെ ഉണ്ടെങ്കിൽ എന്ത് യുദ്ധം നടത്തുന്നോ, എന്തുമാകും. ഈ സത്യം കൂടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല. അവസാനം വരെ, അവസാനത്തിൽ ഈ മനസ്സ് വീണ്ടും നമ്മെ കർമ്മബന്ധത്തിൽ കൊണ്ടുചാടിക്കും. അതെങ്ങനെ, ഈ ഒരുപാട് ആഗ്രഹങ്ങളും അത് തൃപ്തി വരാതെ ഇറങ്ങിപ്പോവും. വീണ്ടും അത് തൃപ്തി വരുത്താനായി അങ്ങേറ്റം ശാസ്ത്രീയം. ഇത് കണ്ണടച്ചുള്ള പുനർജന്മ സിദ്ധാന്തമല്ല. ഈ കാമം ഉള്ളിടത്തോളം വേറൊരു ശരീരത്തിൽ വന്നെങ്കിലേ അത് പ്രവർത്തിച്ച് അനുഭവിക്കാൻ പറ്റൂ. പോയേ തീരൂ, നിശ്ചയമാണ്. ഇനി ജനിക്കണ്ട, എങ്ങനെയായാലും ജനിക്കണ്ട, ഉറപ്പിച്ചോളുക. ഉള്ളിൽ കാമം വല്ലതും ഉണ്ടോ, മരണം വരെ പ്രതീക്ഷിക്കണ്ട. ഇപ്പോൾ തന്നെ കാമില്ല, ഒരു കാമില്ല. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണുന്നതോ, അല്ല ഊണ് ഊണ് വേണമെന്ന് കാമിച്ചിട്ടൊന്നുമല്ല, ഊണ് കിട്ടുന്നു ഉണ്ണു. കാമിച്ചത് കൊണ്ട് ഊണ് കിട്ടിയെന്ന് വരണമൊന്നുമില്ല. ഒരു ഉള്ള ചോറ് പോലും ചിലപ്പോൾ ഉണ്ണാൻ പറ്റിയില്ലെന്ന് വരും. ഈ പ്രകൃതി അങ്ങനെയാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഉള്ളിൽ കടുത്ത കാമമൊന്നും വേണ്ട, ചോറ് കിട്ടുന്നു. അതെ, അല്ല സാറേ, ഇപ്പം ഈ ബോധാനന്ദ കേന്ദ്രത്തിൽ പോയി പ്രസംഗിക്കണമെന്ന് സാറിന് ആഗ്രഹമില്ലേ? എനിക്കൊരാഗ്രഹമില്ലല്ലോ വാസ്തവത്തിൽ. പിന്നെ ഇവിടെ ഒന്ന് പ്രസംഗിക്കുന്നു. ഇതാ അമ്മയുമൊക്കെ ബാബുസാറവരൊക്കെ കൂടെ സന്തോഷത്തോടുകൂടി അനുവദിച്ചു. കുറച്ച് പ്രസംഗിക്കാൻ എന്താ ദോഷം? അതുകൊണ്ട് വേറെ കാമം ഉണ്ടാകണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനീ പറഞ്ഞത് മരണം വരെ കാത്തു നിൽക്കണ്ട, അതിനു മുമ്പ് തന്നെ ഉള്ളിൽ വല്ല കാമവും വിടാൻ വയ്യാത്തവണ്ണമുണ്ടോ? ഇല്ല, ഏത് കാമവും ആകാം, പക്ഷേ എപ്പോൾ വിടണം ഇതാ വിട്ടു. എന്താ കാര്യം? സർവം ബ്രഹ്മമാകും. പിന്നെ ഇവിടെ കാമത്തിൻ്റെ പ്രശ്നം ഇവിടെ ആർക്കും സാധിക്കും. കുറച്ചൊരു ഇച്ഛാശക്തി വേണം എന്ന് മാത്രം. അങ്ങനെ കർമ്മബന്ധസ്ഥ എന്നൂല, ഏത് മനസ്സാണോ കർമ്മബന്ധം പോലും ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത്, ആ മനസ്സിനോട് ആര് സഖ്യം കൂടും? ഭാഗവതം ഒരിടത്ത് ചോദിക്കുകയാണ്, ആ മനസ്സിനോടൊരിക്കലും സഖ്യം കൂടരുത്. നീ അല്ല, നീ എന്ത് പറയുന്നുവോ ഞാനതൊക്കെ നടന്നു. അങ്ങനെയൊന്നുമില്ല, മനസ്സേ അവിടെ നിൽക്കൂ. എന്തും പറഞ്ഞാലൊന്നും ഞാൻ കേൾക്കില്ല,
നീ പറയുന്നത് ന്യായമാണോ എന്ന് ഞാൻ നോക്കും, ഭഗവാൻ ഇഷ്ടമുള്ളതാണോ എന്ന് നോക്കും, ഭഗവാൻ ഇഷ്ടമുള്ളതാണെങ്കിൽ ഞാൻ ചെയ്തു തരും. എന്താ ഈ മനസ്സ്? വാസ്തവത്തിൽ ഇത്ര അത്ഭുതകരമായ ഒരു വസ്തു കയ്യിലുണ്ടല്ലോ, ഇതെവിടുന്ന് വന്നു? നമ്മുടെ ഉള്ളിലൊക്കെ മനസ്സില്ലേ? എത്രയോ സങ്കല്പങ്ങൾ, കാമക്രോധാദി വികാരങ്ങൾ ഒക്കെ എവിടുന്നാണ് വന്നത്? ആർക്കെങ്കിലും പറയാനൊക്കുമോ? ബ്രഹ്മാവിന് പറയാൻ സാധിച്ചില്ല എന്നാണ് ഭാഗവതം പറയുന്നത്. ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ കോസ്മിക് മൈൻഡാണ്, വിശ്വമനസ്സ്. ഒരു ദിവസം അത് പ്രത്യക്ഷപ്പെട്ടു, ബ്രഹ്മാവ് തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഏട്ടാ, ഞാനിതെവിടുന്ന് വന്നു? ചുറ്റുപാടും നോക്കി, ഒരു രക്ഷയുമില്ല. ഭാഗവതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചതുശ്ലോകി ഭാഗവതം. ഒടുവിൽ അന്തർമുഖമായി ധ്യാനിക്കാൻ ഒരു ശബ്ദം കേട്ടു, ധ്യാനിച്ചു. ധ്യാനിച്ചപ്പോൾ വിഷ്ണു പ്രത്യക്ഷമായി, അതായത് ഈ ബോധം, വ്യക്തമായി തത്വം ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു എന്നാണ് ആ ഭാഗം കാണിക്കുന്നത്. ചുരുക്കത്തിൽ മനോജയം, ഇതിനൊരുപാട് അങ്ങോട്ട് ചർച്ച ചെയ്തിട്ടും കാര്യമില്ല. മനോജയം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, അതിനെ ജയിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വീട്ടിലും പുറത്തും സദാ അത് ഞങ്ങൾ ചെയ്യാം സാർ. പക്ഷേ എന്താ ഇതിന് എളുപ്പമുള്ളത്? ഒറ്റ ഉപായം, മറ്റൊക്കെ നോക്കിക്കൊള്ളൂ. പ്രാണായാമമോ പ്രത്യാഹാരമോ ഒക്കെ വേണോ ഇത് നോക്കിക്കൊള്ളൂ. പക്ഷേ ഒറ്റ ഉപായം, ഈ സത്യം മനസ്സിനെ പഠിപ്പിക്കുക, ഇവിടെ ഒന്നേ ഉള്ളൂ. വ്യവസായാത്മിക ബുദ്ധിരേഖ, ഈ സത്യം എപ്പോഴാണോ മനസ്സുൾക്കൊള്ളുന്നത് അത് വഴങ്ങി വരും. ഇനിയിപ്പോൾ രക്ഷയില്ല, ഞാൻ അത് ഇതും പറഞ്ഞതുകൊണ്ട് രക്ഷയില്ല എന്ന് ബോധ്യമാവും. അതിന് ശ്രമിക്കുക. നമ്മുടെ ഈ ഗീതാ പ്രഭാഷണങ്ങൾ അതിന് ഉപകരിക്കും. ഈ സ്ഥിതപ്രജ്ഞതയെക്കുറിച്ചും മനോജയത്തെക്കുറിച്ചും ഇനിയും എത്ര നേരം വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. പക്ഷേ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. മനസ്സിനെ ജയിക്കാൻ ഉള്ള കരുത്ത്, ഞാൻ ജയിക്കും എന്നൊരു ധീരമായ തീരുമാനം എടുക്കുക. എങ്ങനെ ജയിക്കും? എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ആ മനസ്സിന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ജയിക്കും എന്ന ആ ധീരമായ തീരുമാനം. അതിന് ആ തീരുമാനമെടുക്കാമെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ അത്ഭുതകരമായി നമ്മെ സഹായിക്കും എന്നാണ് വേദാന്ത സിദ്ധാന്തം. വേണ്ടതെല്ലായിടത്തും വരും. പുസ്തകങ്ങളോ ഗുരുവോ ഉപദേശമോ എന്ത് വേണോ അടുത്ത് വന്നെത്തും. നമ്മൾ പ്രതീക്ഷിക്കാതെ അടുത്തത് വന്നെത്തും. അതിന് ജഗദീശ്വരൻ നമ്മെ ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം. ഇനി ഈ മാസം അവസാനത്തെ ഞായറാഴ്ച.